പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ എല്ലാ നിറംമാറ്റങ്ങളെയും നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. സങ്കടങ്ങളെയൊന്നും നമുക്ക് ഇല്ലാതാക്കാനൊന്നും പറ്റില്ല, നമുക്കതിനെ അതിജീവിക്കാനേ പറ്റുള്ളൂ. നമ്മളൊരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമുക്ക് കിട്ടാതെ വന്നാൽ എന്ത് ചെയ്യും? അത്രയേറെ നമ്മൾ മോഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ കയ്യിലേക്ക് വരാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്നൊരു വാർത്ത കേട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മനസ്സും അല്ലാതെ വേദനിക്കും അല്ലേ? തീർച്ചയായും വേദനിക്കും. പക്ഷെ ആ ഒരു മുറിവിനെ സുഖപ്പെടുത്താൻ നമ്മൾ എന്ത് ചെയ്യും? അതിനൊരു നല്ല ഉദാഹരണം കഴിഞ്ഞ ദിവസം കണ്ടു. എന്റെ പ്രിയപ്പെട്ടവൾ റമി, അവൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, പക്ഷെ അതിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്നൊരു വാർത്ത കേട്ട് ഞങ്ങൾ തിരിച്ചു വരികയാണ്. സ്വാഭാവികമായിട്ടും അവളുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു മുറിവിന് പെട്ടെന്ന് തന്നെ അവരൊരു മരുന്ന് കണ്ടുപിടിച്ചു. ഞങ്ങൾ വരുന്ന വഴിയിൽ അവരുടെ കൂട്ടുകാരികളെയൊക്കെ വിളിച്ച് ഈ സമയത്ത് നട്ടുവളർത്താവുന്ന ചെടികളുടെ പേരൊക്കെ ശേഖരിച്ചു. വീടിന്റെ അകത്തും പുറത്തുമൊക്കെ വെക്കാവുന്ന വളർത്താവുന്ന ചെടികളുടെ പേരുകളെയൊക്കെ ശേഖരിച്ചിട്ട് ഞങ്ങൾ വരുന്ന വഴിയിലുള്ള ചെടിക്കടകളിലൊക്കെ കയറിയിട്ട് കുറച്ച് ചെടികൾ ശേഖരിച്ചു. മാത്രമല്ല, ഞങ്ങൾ വരുന്ന വഴിയിൽ തന്നെ കിളികളെയൊക്കെ വളർത്തുന്ന ഒരു കട കണ്ടു. അവിടെ കയറിയിട്ട് കുറച്ച് ലവ് ബേഡ്സിനെയും വാങ്ങി. അങ്ങനെ ആ ചെടികളും ലവ് ബേഡ്സും കൊണ്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നത്. അവര് പെട്ടെന്ന് എൻഗേജ്ഡ് ആയി, മനസ്സ് സന്തോഷത്തോടെ ബിസിയായി. ആ ചെടികളൊക്കെ പുതിയ പോട്ടിലേക്ക് മാറ്റുന്നു, ലവ് ബേഡ്സിന് ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നു. മനസ്സ് വളരെ പെട്ടെന്ന് എൻഗേജ്ഡ് ആയി. ഇതെനിക്ക് തന്നൊരു വലിയ മെസ്സേജ് ഉണ്ട്. സങ്കടപ്പെടുത്തുന്നതും സന്തോഷിപ്പിക്കുന്നതുമായ വാർത്തകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കുന്ന ഇടത്താവളത്തിന്റെ പേരാണ് നമ്മുടെ ജീവിതം. പ്രതീക്ഷ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും മാത്രമേ നമുക്ക് ജീവിതം തരുന്ന മുറിവുകളെ സുഖപ്പെടുത്താൻ കഴിയുള്ളൂ. കാത്തിരിക്കുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ കല. പക്ഷെ കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? കാത്ത് കാത്തങ്ങനെ ഇരിക്കൽ മാത്രമല്ല, കാത്ത് കാത്തങ്ങനെ നടക്കലും കൂടിയാണ്. ഒരു പെൻസിൽ പൊട്ടിയാല് പൊട്ടിയ ഭാഗം കൂർപ്പിച്ച് നമ്മൾ പിന്നെയും എഴുതൂലേ? അതുപോലെ ജീവിതത്തിന്റെയും താളം അങ്ങനെയാണ്. സന്തോഷിക്കാൻ എപ്പോഴും നമ്മളൊരു കാരണം കണ്ടെത്തണം. സങ്കടപ്പെടാനും കരഞ്ഞിരിക്കാനും മടുക്കാനും ഒക്കെ ധാരാളം കാരണങ്ങളുണ്ടാവും. പക്ഷെ അപ്പോഴും സന്തോഷിക്കാനൊരു കാരണം നമ്മൾ കണ്ടെത്തിയേ പറ്റും. പ്രതീക്ഷയോടെ നിൽക്കാൻ നമ്മുടെ ജീവിതത്തെ എപ്പോഴും പഠിപ്പിക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഉണങ്ങി അടർന്നു വീണ ഒരു വിത്തിൽ നിന്നാണ് പുതിയ കതിരുകൾ ഉണ്ടാവുന്നത്. ഉണങ്ങി അടർന്ന് താഴെ വീണ വിത്താണ് അല്ലേ? ആ വിത്താണ് നമ്മൾ മണ്ണിൽ കൊണ്ടുപോയിട്ട് കുഴിച്ചിടുന്നത്. മണ്ണിൽ കുഴിച്ചിട്ട ഉണങ്ങിയ വിത്ത് എന്തുകൊണ്ട് മണ്ണായി മാറുന്നില്ല? മണ്ണായി മാറുന്നില്ല എന്ന് മാത്രമല്ല, അത് പുതിയൊരു കതിരായി മാറുകയാണ് ചെയ്യുന്നത്. ആ വിത്തിൽ നിന്നാണ് പുതിയ ചെടിയൊക്കെ ഉണ്ടാകുന്നത്. ഇതാണ് ജീവിതത്തിന്റെയും രീതി. എല്ലാം തീർന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്ത് നിന്നാണ് പുതിയ ആരംഭത്തിന്റെ കതിരുകൾ ഉണ്ടാവുക. ഉറുമ്പിന് ചിറക് വിരിഞ്ഞ്
അതൊരു തുമ്പിയാകുന്ന ലോകമാണിത് അല്ലേ. പുഴ ഒരു പ്യൂപ്പയിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ വർണ്ണച്ചിറവുകളുള്ള ഒരു പൂമ്പാറ്റയായി മാറുന്ന ലോകമാണിത്. മണൽത്തരികള് മുത്തായി മാറുന്ന ലോകമാണിത്. കൽക്കരി വജ്രമായി മാറുന്നൊരു ലോകമാണിത്. അതാണ് പ്രതീക്ഷ. നമ്മുടെ ജീവിതത്തിലും ചില മിനുക്ക് പണികളൊക്കെ നടക്കുന്നുണ്ട്, നമ്മൾ കുറച്ചു സമയം കാത്തിരിക്കണം എന്നൊരു പാഠമാണ് നമുക്ക് തന്നെ കൊടുക്കാവുന്ന ഏറ്റവും മനോഹരമായ തത്വശാസ്ത്രം. അവനവനോടുള്ള സ്നേഹമുണ്ടല്ലോ, അതാണ് പ്രധാനം. അവനവനോട് സ്നേഹമുള്ള ഒരാൾക്ക് എല്ലാരോടും സ്നേഹമുണ്ടാവുള്ളൂ. റമി ഇന്നലെ കണ്ടെത്തിയത് അതാണ് അല്ലേ. അവരെ സ്വയം സങ്കടത്തിലേക്ക് വിടാതെ സന്തോഷിക്കാനുള്ളൊരു കാരണം അവനവന് കൊടുത്തു. സ്വന്തം മനസ്സിന് കൊടുത്തു, സന്തോഷിക്കാനുള്ളൊരു കാരണം കാണിച്ചു കൊടുത്തു. മനസ്സ് സന്തോഷിച്ചു. ഫസ്റ്റ് ലവ് യുവർ സെൽഫ് എന്ന് പറയാറുണ്ട്. ഫസ്റ്റ് ലവ് യുവർ സെൽഫ് FLY ഫ്ലൈ. ജീവിതത്തിന്റെ ആകാശത്ത് പറക്കണമെന്നുണ്ടെങ്കിൽ അത് വളരെ പ്രധാനമാണ്. ഫസ്റ്റ് ലവ് യുവർ സെൽഫ്.